ട്ടാപ്പുള്ളി സുകുമാരക്കുറപ്പിന്റെ ആലപ്പുഴയിലെ ബംഗ്ലാവ് സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ നടപടി വാടക കെട്ടിടത്തിൽ കഴിയുന്ന വില്ലേജ് ഓഫീസിനായി ബംഗ്ലാവ് ഏറ്റെടുത്ത് കൈമാറണമെന്നാവശ്യപ്പെട്ട് അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് സർക്കാരിന് കത്ത് നൽകി നാൽപ്പത് കൊല്ലം മുൻപ് ഈ ബംഗ്ലാവിന്റെ നിർമ്മാണത്തിന് പണം കണ്ടെത്താനായിരുന്നു ഫിലിം റെപ്രസെന്റേറ്റീവ് ചാക്കോയെ കാറിലിട്ട് ചുട്ടരിച്ച് കൊന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെതിർവശം നൂറ്റി അൻപത് മീറ്റർ പോയാൽ പ്രേതാലയം പോലെ ഒരു കെട്ടിടം നാൽപ്പത് വർഷമായി ഇതിങ്ങനെ തന്നെ സുകുമാരക്കുറിപ്പിനെ പോലെ തന്നെ അന്നും ഇന്നും ഏറെ ദുരൂഹതകൾ മൂടിപ്പൊതിച്ചു നിൽക്കുന്ന ഇരുനില ബംഗ്ലാവ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ പണം തേടിയുള്ള മാവേലിക്കര കുന്നത്തു കുറിപ്പിൻ്റെ ഓട്ടം അവസാനിച്ചത് ചാക്കോ എന്ന യുവാവിൻ്റെ ദാരുണ കൊലപാതകത്തിൽ താൻ മരിച്ചുവന്നുകാട്ടി വിദേശ കമ്പനിയുടെ എട്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തട്ടാൻ കുറുപ്പ് കണ്ടെത്തിയ സ്വന്തം രൂപസാദൃശ്യമുള്ളയാൾ സത്യം തിരിച്ചറിഞ്ഞപ്പോഴേക്കും കുറുപ്പ് മുങ്ങി നാൽപ്പത് വർഷങ്ങൾക്കിപ്പുറവും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാതെ അന്നു മുതൽ ഈ കെട്ടിടവും അനാഥമായി അവകാശമുന്നയിച്ച് കുറുപ്പിന്റെ കുടുംബം കേസ് കൊടുത്തെങ്കിലും രേഖകൾ കൃത്യമല്ലാത്തതിനാൽ നടന്നില്ല ഇതോടെയാണ് അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തുന്നത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അമ്പലപ്പുഴ വില്ലേജ് ഓഫീസിനായി സർക്കാർ ഏറ്റെടുത്ത് നവകേരള സദസ്സിൽ വെച്ച് നൽകുകയും ചെയ്തു ഇത് ആരുടെയും കസ്റ്റഡിയിലില്ല സർക്കാർപ്പെട്ടോടതിയുടെ കയ്യിലില്ല വില്ലേജിന്റെ കയ്യിലില്ല ആരുടെയും കയ്യിൽ പഞ്ചായത്തിന്റെയും ആരുടെയും കയ്യിൽ ഇതില്ല നമ്മൾ അന്വേഷിച്ചെടുത്തൊന്നും അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വകുപ്പ് അത് ഏറ്റെടുത്തതായിട്ടുള്ള അറിയാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ആ കാലം മുതൽ ഇതുവരെ കരവടക്കുകയോ ആരും പേര് കൂട്ടിയതായിട്ടോ കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ല പഞ്ചായത്തിന്റെ ഈ നീക്കം വിജയിക്കുകയാണെങ്കിൽ കേരളം കൊണ്ട ഏറ്റവും വലിയ കുപ്രസിദ്ധമായ കേസിന്റെ ഓർമ്മപ്പെടുത്തലായി ഈ കെട്ടിടം എന്നും നിലനിൽക്കും ആലപ്പുഴയിൽ നിന്നും സലാം പി ഹൈദറോസ് ഏഷ്യാനെറ്റ് ന്യൂസ്